ചേച്ചി 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 മോളെ ചേച്ചി ചേച്ചി മോളെ ചേച്ചി മോളെ ചേച്ചി ആദരാഞ്ജലികൾ രാഹുൽ മാധവ്. കണ്ടോടാ നമ്മുടെ പ്രധാന എതിരാളി രാഹുൽ മാധവ് പടമായി കയറിയിരിക്കുന്നത്. എന്നാലും എൻ്റെ രാഹുലു മോനെ, നിനക്ക് വല്യച്ഛനോട് ഇത്രേ സ്നേഹം ഉണ്ടായിരുന്നല്ലോടാ, അതുകൊണ്ടല്ലേടാ ഞാൻ ഈ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കാണണമെന്ന് ആഗ്രഹിച്ച കാഴ്ച തന്നെ നീ എനിക്ക് കാണിച്ചു തന്നത്. ഇതിനപ്പുറം എന്ത് സന്തോഷമാ മോനെ എനിക്ക് വേണ്ടത്. ആൾക്കാർ കേൾക്കും സന്തോഷം സഹിക്കാൻ പോയി എന്നിട്ടല്ലടാ. യോ, എനിക്കൊരു കവടിയെടുത്ത് ഇവിടെ കിടന്ന് തുള്ളാൻ തോന്നുന്നുണ്ട്. രാഹുൽ കവടിയേ, ഈ കാലിനെത്ര കരുണയുള്ളവനാടാ, വിളിക്കേണ്ടവനെ തന്നെ കൃത്യമായി വിളിച്ചില്ലേ. നിങ്ങൾ എന്താ ഇത്ര താമസിച്ചത്? ഞാൻ വേഗം കുളിച്ച് വേഷം മാറി തയ്യാറായതാ. അച്ഛന്റെ കുഴമ്പ് തേക്കലും കുളിയൊക്കെ കഴിഞ്ഞപ്പോ ഈ നേരം അവനെ കീറി മുറിച്ച് പൊഞ്ഞുകെട്ടി കൊണ്ടുവന്നോടാ. കുറച്ചേരമായി, കൃത്യം ആ സമയത്ത് നിങ്ങൾ ആരും ഇവിടെ ഇല്ലാതായി പോയതാ. ആംബുലൻസിന് പൈസ കൊടുക്കാൻ പോലും ഇവിടെ ആരും ഇല്ലായിരുന്നു. മുരളിയേട്ടില്ലായിരുന്നു? ശാരദമ്മയുടെ കയ്യിലും പൈസ ഒക്കെ ഇഷ്ടം പോലെ കാണാതിരിക്കില്ലല്ലോ. ആരോടാ ചോദിക്കാൻ പറ്റുന്നത്? എല്ലാരും തളർന്ന് തകർന്ന് കിടപ്പല്ലേ. രജനയോട് ചോദിക്കാൻ പറ്റുമോ? അതുമില്ല. എന്തായാലും സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുക്കാൻ നിന്റെ കാശില്ലെന്ന് ഞങ്ങൾക്കറിയാം. അയ്യോ, പപ്പി ആന്റി വന്നായിരുന്നല്ലോ. ഞാനും ആന്റിയും കൂടെ ചെന്ന് അമ്മയുടെ മുറിയിൽ അലമാരയുടെ താക്കോല് തപ്പിയെടുത്തു. അതിനകത്ത് പൈസ ഉണ്ടായിരുന്നു. പിന്നെന്തോ വേണം, ശാരദാമണിയുടെ കയ്യിൽ ഇഷ്ടം പോലെ സമ്പാദ്യം കാണും. ഈ ഉറുമ്പ് കൂട്ടി വെക്കുന്ന പോലെ കൂട്ടി കൂട്ടി വെച്ച് സ്വത്തുണ്ടാക്കാൻ ഭയങ്കര മിടുക്കിയ എന്റെ പൊന്നു പോലെ. സ്വർണവും പണമൊക്കെ ഒരുപാടുണ്ടോന്നി നോക്കിയോ? അതിനുള്ള സമയമൊന്നും എനിക്ക് കിട്ടിയില്ല. എന്നാലും ഞാനത് നോക്കി വെച്ചിട്ടുണ്ട്. കുറെ ഏതാണ്ടൊക്കെ ഉണ്ട്. എന്റെ മോനെ, എന്റെ രാഹുലേ, ആ കോല് നീ തിരിച്ചു കൊടുക്കണ്ട, കയ്യിൽ തന്നെ വെച്ചു. ആവശ്യങ്ങൾ ഒരുപാട് വരാനുള്ളതല്ലേ സുധീഷ്. ഞാൻ കൈ വെച്ചിട്ട് എന്തിനാ? ആരെങ്കിലും ചോദിച്ചാ അപ്പൊ എടുത്ത് കൊടുക്കണ്ടേ? ആര് ചോദിക്കാനാ? എന്റെ മോനെ, നീയൊക്കെ തന്നെയല്ലേ സുധീഷ് എന്റെ അവകാശി. വെർമാക്ക് പറഞ്ഞതല്ല, നീയും മുരളിയും ഒക്കെ ഒരുപോലെയാ രാഹുലിന്റെ സ്വത്തിന്റെ അവകാശികള്. അതങ്ങനെ പറയാം, പറയും. എന്റെ മക്കള് ഇവിടെ വെച്ചല്ല, ഒരു കാര്യം നീയൊക്കെ മനസ്സിൽ വെച്ചാ മതി. നിനക്കൊക്കെ ഇപ്പൊ അടിച്ചിരിക്കുന്നത് ഒരു ബമ്പർ ഭാഗ്യക്കുറിയാ. തമ്മിൽ തല്ലാതെ കടിപിടി കൂടാതെ ഒരുമിച്ച് നിന്നാൽ ഈ വല്യച്ഛൻ കാണിച്ചു തരാം കളികളൊക്കെ. അല്ലടാ വയസ്സൊക്കെ. അതെ അതെ, പക്ഷേ തൽക്കാലം ഇവിടെ നിന്ന് അധികം സംസാരിക്കണ്ട, അതാ നല്ലത്. എങ്കിൽ പിന്നെ അകത്തോട്ട് കയറാം. ചത്തുമലച്ചു കിടക്കുന്ന അവന്റെ മോന്തയൊന്ന് കാണാൻ എനിക്ക് കൊതിയാവുന്നുണ്ടടാ. രജനയൊക്കെ കുറെ നേരമായിട്ട് വല്യച്ഛനെ തിരക്കുന്നുണ്ട്.
എന്റെ മുഖത്ത് ഇത്രയും സങ്കടം മതിയൊന്നും നോക്കിയാടാ വയസ്സാക്ക. ഇത്രയും കൂടെ കൂട്ടാം. ആ കൂട്ടാം. എന്റെ ഭഗവാനെ, എല്ലാരെയും മുമ്പിൽ വെച്ച് ഈ പടം കൊണ്ട് ഓർമ്മ എന്നെ തിരിപ്പിക്കല്ലേ. എന്നാ മോനെ, രാഹുലെ, അയ്യോ എന്റെ ഒന്ന് മോനെ, പിടിച്ചോ എന്റെ മക്കളെ, രാഹുലെ. എന്തിനാടാ വലിയ അച്ഛനെ ഇട്ടച്ചും പോയത്? രാഹുലിന്റെ മുഖം ഒന്ന് കണ്ടോന്ന് പോലും ഇല്ല അമ്മയ്ക്ക്. നീ ഇങ്ങനെ ഇരുന്നാലേ എങ്ങനെയാ ശാരദ? നിനക്കതിന്റെ മകനെ കാണണ്ടേ? അവനെ അവിടെ കൊണ്ടൊന്ന് കടത്തിയിരിക്കുന്നത്. ജന്മത്തിലെ കാഴ്ച തീരുമല്ലേ ചാർത്ത്? ഇനി നിനക്ക് നിന്റെ മകനെ കാണാൻ പറ്റില്ലല്ലോ. പറ്റാതല്ലേ, നിങ്ങളൊക്കെ കൂടെ നിർബന്ധിച്ചു കൂട്ടിക്കൊണ്ടുപോവാ. ഒന്ന് എഴുന്നേറ്റ് വാ അമ്മ, രാഹുലിനെ വന്നൊന്ന് കാണു. പതുക്കെ എണീക്ക് പപ്പി ആന്റി. ഓ എന്താ രജനി, ഒന്നിങ്ങ് വന്ന്. ഒന്ന് എഴുന്നേറ്റ്, ഒന്ന് എഴുന്നേക്കമ്മ. പപ്പി ആന്റി. Thank you.
സ്വന്തമായിട്ട് തേച്ചിട്ടോ. ചീകടത്തൊന്നും കിട്ടാത്തന്റെ കോപം നിനക്ക്. ഇനി പറയൂ, തറുതറ പറയുന്നു. എനിക്ക് വേദനിക്കുന്നേ. തന്റെ ഭർത്താവല്ലേ രാഹുൽ, അയാളുടെ ജീവൻ ആപത്തൊന്നും ഉണ്ടാവരുതെന്നല്ലേ ഞാൻ ആഗ്രഹിക്കൂ. എങ്കിലല്ലേ താൻ സുഖമായും സന്തോഷമായിട്ടും ജീവിക്കും. രാഹുലിനോട് വലിയ അന്വേഷണമൊക്കെ നടത്തിയത്. അതെ, നീ വാ, പിറ്റിയാളുടെ അവനോട് രണ്ട് വർത്തമാനം പറയാം. ഈ ശവത്തെ കുത്തി രസിക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? രാഹുല് പോയപ്പോ അവന് വേണ്ടി CID പണി ചെയ്തോണ്ടിരുന്നതിന്റെ അവസ്ഥ എന്തായി? നീ വാടാ മഹനെ. ഹലോ CID. എന്നെ അറിയുമായിരിക്കുമല്ലോ അല്ലേ? ഏ, ഇവന്റെ അച്ഛനാ രാഹുലിന്റെ വലിയ അച്ഛൻ. അറിയാം. ഇല്ല, ശരിക്കറിയില്ല. എന്ന് വെച്ചാല് നെടുമ്പരയ്ക്കലെ മൂത്ത കാരണവരായി എന്റെ പ്രൗഢിയോ പ്രമാണത്തുമോ വല്ലോ നിനക്കറിയാവോടാ കുഞ്ഞരാമ. രാഹുലിന് പോലും വല്യച്ഛന്റെ ശക്തി എന്താണെന്ന് അറിയില്ലായിരുന്നു. അത് മനസ്സിലാക്കി എന്നെയും ദേ ഇവനെയും ഒക്കെ കൂട്ടത്തി നിർത്തി മുറുകെ പിടിക്കണമായിരുന്നു. അത് ചെയ്തില്ല. പകരം നിന്നെ പോലുള്ള ഞാഞ്ഞൂലുകളെ തീറ്റിപ്പോറ്റി. അതുകൊണ്ട് ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് കണ്ടോ? മനസ്സിന്റെ ധൈര്യം നഷ്ടപ്പെട്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. ആത്മഹത്യ ചെയ്താണെന്ന് ആര് പറഞ്ഞു? പിന്നല്ലാതെ ഇതൊക്കെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. എന്നാലും അവൻ എന്തിനീ ആത്മഹത്യ ചെയ്തെന്നായി എനിക്ക് മനസ്സിലാകാത്തത്. കൂട്ടത്തിൽ വിശ്വസിച്ചുകൊണ്ട് കിടന്ന ആരെങ്കിലും ചതിച്ചു എന്ന് മനസ്സിലായി കാണും. അതാരാണെന്ന് കാലം തെളിയിക്കാതിരിക്കില്ല. കൈയിട്ടും ബന്ധുത്വം പറഞ്ഞും കൂടെ കൂടിയവര് ചതിച്ചു എന്ന് മനസ്സിലാക്കിയ രാഹുലിനെ പോലെയുള്ള ഒരു പാവം പിന്നെ ചെയ്യാനാ? കുറച്ച് തെറ്റിദ്ധാരണ പലരും ഉണ്ടാക്കി അവന് എന്റെ അടുത്ത് നകറ്റിയതോടെയാ അവന് വിഷമമായത്. അല്ലെങ്കിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഒന്ന് വിളിച്ചു പറയാതിരിക്കുന്നവനല്ല. ഇനിയിപ്പോ പറഞ്ഞിട്ടെന്താ കാര്യം? പോയവര് പോയില്ലേ? വാലയെ കടിച്ച് നടന്നവരൊക്കെ വേറെ വല്ല ജോലിയെ അന്വേഷിക്കേണ്ടി വരുമല്ലോന്നോർക്കുമ്പോഴേ എനിക്ക് സങ്കടമുള്ളൂ. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. സത്യത്തില് ഇതൊരു പാഠമായിട്ട് നീ എടുക്കണം. മനുഷ്യന്റെ കാര്യമൊക്കെ ഇത്രേ ഉള്ളൂ. ആർക്ക് എപ്പോഴാ പോകേണ്ടി വരുന്നതെന്നൊന്നും മുൻകൂട്ടി പറയാൻ പറ്റുകയില്ല. അതുകൊണ്ട് പരസ്പരം യുദ്ധം ചെയ്യാനും പാരപണിയാനും ഒന്നും നിൽക്കരുത്. സ്നേഹിച്ചും സഹകരിച്ചും സഹായിച്ചും മുന്നോട്ട് പോകാനാ പഠിക്കേണ്ടത്. മനസ്സിലായോ? അവൻ ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെടരുത്. അതിനാ ഒന്ന് ചൊറിഞ്ഞു വിട്ടത്.
ഇന്നത്തോടെ നിർത്തണം അവന് ശാരദാസുമായിട്ടുള്ള കൂട്ടുകച്ചവടം. അല്ല, ആ മറ്റുള്ളവരോട് അയച്ചു ഇതുവരെ കെട്ടിയെടുക്കാറായില്ലേ? അവളുടെ തന്ത എന്നെ വിളിച്ചായിരുന്നു മുണ്ടക്കയത്തുനിന്ന് ഒരുപാട് നേരത്തെ അവർ പുറപ്പെട്ടായിരുന്നു എന്ന്. വഴിയിൽ പലതവണ ലക്ഷ്മിക്ക് ബോധക്കേടുണ്ടായിരുന്നു. ആ വിളിച്ചിട്ട് കണ്ണു തുറക്കാതായപ്പോ ഏതോ ഹോസ്പിറ്റലിൽ കയറി ട്രിപ്പിടേണ്ടി വന്നു. അവളും കൂടി ഒന്ന് ചോർത്ത് തോലഞ്ഞ അത്രേ സമാധാനമായെന്നെ. അപ്പൊ അവള് വരാൻ വേണ്ടിയാണോ എവനെ എന്നെ കെട്ടിപ്പോതിന് ഈ ചേർക്കാൻ വെച്ചോണ്ടിരിക്കുന്നേ? ആ ഭാര്യല്ലേ, വന്ന് കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്താ ഭാര്യ, അതൊക്കെ തീർന്നു. വെറുതെ നോക്കിയിരിക്കാതെ എവനെ കൊണ്ട് കത്തിച്ച് കളയാനുള്ളതിന് പകരം വെറുതെ സമയം കളയാൻ എനിക്ക് വയ്യ. എന്നോട് നിൽക്കാൻ നീ ഒരു കാര്യം ചെയ്യ്, എന്നെ വീട്ടിൽ കൊണ്ടേ സമാധാനം വേണ്ട. അവിടെ ഇരുന്ന് രണ്ടെണ്ണം വീശാവല്ലോ, ആരെങ്കിലും അന്വേഷിച്ചാലോ. എടാ മനപ്രയാസം കയറി വീണിട്ട് എന്നെയും കൊണ്ടുപോയി എവിടെയെങ്കിലും ട്രിപ്പ് ഇട്ട് കടത്തിയേക്കാണെന്ന് പറഞ്ഞാ മതി. അല്ല പിന്നെ അത് കൊള്ളാം. ആ രമനെ, ഒരു കാര്യം, ലക്ഷ്മിയോ ചന്ദ്രനോ ആരെങ്കിലും വരുവോ ബോഡി കാണുവോ എന്ത് വേണേലും ചെയ്തോട്ടെ, പക്ഷേ ഇന്നത്തോടുകൂടി മുണ്ടക്കയങ്കാരുമായിട്ടുള്ള ഇവരുടെ സകല ബന്ധവും നമുക്ക് അവസാനിപ്പിക്കണം. മനസ്സിലായോ? പോലീസിന്റെ ഡ്യൂട്ടി കഴിഞ്ഞു, റൂം അടച്ചുപൂട്ടി സീൽ ചെയ്തിരിക്കുക. എന്താണ് സാർ നടന്നത്? എനിക്കൊന്നും ഇതുവരെ വ്യക്തമായിട്ടില്ല. ഞങ്ങൾക്കൊരു വ്യക്തതയില്ല. രാഹുലിനൊരു അപകടം വന്നേക്കാമെന്ന് സൂചന കിട്ടിയിരുന്നതിനെ പല രീതിയിൽ തടയാൻ എന്തെല്ലാം ചെയ്തു, തന്നെ പോലും കൂട്ടത്തിൽ കൂട്ടിയില്ലേ. എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയായി. ശത്രുക്കള് പല ദിക്കിലുണ്ടായിരുന്നല്ലോ സാർ, ആരാണിതിന് പിന്നിലെന്ന്? ആരും അപകടത്തിൽപ്പെടുത്തിയ ലക്ഷണമൊന്നും ഇല്ലവിത്. അപകടപ്പെടുത്താതെ പിന്നെ ഒരു ദിവസം നേരം വിളിക്കുമ്പോ ഒരാൾ ഇങ്ങനെ ഹാങ് ചെയ്ത് നിൽക്കുമോ? നമുക്കല്ലേ സാർ രാഹുലിന്റെ ശത്രുക്കളെ കുറിച്ച് ഏറ്റവും നന്നായി അറിയാവുന്നത്. ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചെന്നറിഞ്ഞ പിന്നെ സംശയിക്കണം എന്തെങ്കിലും ഉണ്ടോ? സംഭവിച്ചത് എന്താണെന്ന് അറിയണമെങ്കിൽ ആദ്യം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും മറ്റും വരട്ടെ. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളല്ലേ സാർ. മരണം നടന്ന മുറിയും മറ്റ് സാഹചര്യങ്ങളും കാണുമ്പോൾ തന്നെ എന്താണ് നടന്നിരിക്കാന്നുള്ളതിന് കുറച്ചൊരു ഊഹം കിട്ടുമല്ലോ. എൻ്റെ ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ, എന്തെങ്കിലും വിഷമമോ നിരാശയോ അയാളുടെ മനസ്സിൽ കിടപ്പുള്ളതായി തോന്നിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല സാർ. ബിസിനസ്സിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതൊക്കെ പതുക്കെ കറക്റ്റ് ചെയ്ത് വരുന്ന സമയമായിട്ട് പോലും വളരെ പോസിറ്റീവായും ഉറപ്പായിട്ടും സംസാരിക്കുന്നതായിരുന്നു രാഹുലിൻ്റെ രീതി. വിഷമമോ നിരാശ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചെന്ന്? അയാളുടെ മുറിയിലൊന്നും ആരും കയറിയതായി തോന്നുന്നില്ല. എടോ, രാഹുൽ ആത്മഹത്യ ചെയ്യാൻ സാധ്യതയില്ലെന്നല്ലേ തന്റെ ഊഹം? അതെ സാർ, അയാൾ അങ്ങനെ ചെയ്യില്ല സാർ. ഒരു മർഡർ, പക്ഷെ ഇത്രയ്ക്കും ബ്രില്യന്റ് ആയ ഒരു കൊലപാതകം എക്സിക്യൂട്ട് ചെയ്യാൻ നമുക്ക് നോക്കാം. ആര്, എപ്പോ, എങ്ങനെ, എന്തിന്? എല്ലാ ചോദ്യത്തിനും ഒരു ഉത്തരവുണ്ടാവാതിരിക്കില്ലല്ലോ.